ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ജോലി സ്വപ്നം കണ്ടാണ് എല്ലാവരും മുന്നേറുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ ഒരു ഫീൽഡാണ് പൈലറ്റ് ആവുക എന്നുള്ളത്. ഒത്തിരി ആളുകളാണ് പൈലറ്റ് ആവുക അല്ലെങ്കിൽ പറക്കുക, പറപ്പിക്കുക എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ കണ്ട് ജീവിക്കുന്നവരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് പൈലറ്റ് ആകുവാനായിട്ട് സാധിക്കുക, അതിനുള്ള മികച്ച പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് പൈലറ്റ് ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ചോദ്യം. ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മികച്ച പരിശീലന കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങൾക്കിതിൽ അറിയാൻ പറ്റും. അതുവഴിയായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് തന്നെ പറന്നിറങ്ങാനായിട്ട് ഒരു ഗൈഡൻസ് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിലേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒത്തിരി പേര് ഇതുപോലെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പോൾ അവരിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈലറ്റ് ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ്. മികച്ച പരിശീലന കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലൂടെ ഈ വീഡിയോയിലൂടെ DCGI അംഗീകാരമുള്ള 30-ലേറെ ഫ്ലൈയിങ് ട്രെയിനിങ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൈലറ്റ് പരിശീലനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രമാണ് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ IGRUA, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി എന്നുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണ് എയർഫീൽഡ്. അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ www.igrua.gov.in ആണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്നീ 3 തലങ്ങളിലെയും പരിശീലനം 24 പൂർത്തിയാക്കും. ആബ് ഇനീഷ്യ 2 CPL മൾട്ടി എൻജിൻ വിമാനത്തിലെ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗും അടങ്ങുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാമിൽ ചേരാൻ ഇംഗ്ലീഷിന് 50% മാത്തമാറ്റിക്സിനും ഫിസിക്സിനും ചേർത്ത് 50% മാർക്കോടെ +2 ജയിച്ചിരിക്കണം. പട്ടിക പിന്നാക്ക സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് 45% മതി. സെലക്ഷൻ്റെ ഭാഗമായി എഴുത്തു പരീക്ഷയുണ്ടാകും. പൈലറ്റ് അഭിരുചി സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാകും. ഇൻ്റർവ്യൂ എന്നിവയുമുണ്ട്. കേരളത്തിനും സെലക്ഷൻ ടെസ്റ്റ് കേന്ദ്രങ്ങൾ പതിവാണ്. +2 നിലവാരത്തിലുള്ള ജനറൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, യുക്തിചിന്ത, ആനുകൂലിക വിസംഭവങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ എന്നിവയിലെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളടങ്ങിയ ടെസ്റ്റ് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ട്രെയിനിങ് ഫീ ആയിട്ട് ഇതിന് വരുന്നത് ഏകദേശം 45 ലക്ഷം രൂപയാണ്. 4 ഗഡുക്കളായിട്ട് അടയ്ക്കാവുന്നതുമാണ്. ഇതിന് GST ഇല്ല. 2 ലക്ഷം രൂപ വേറെയും വേണം. ഹോസ്റ്റൽ ചെലവ് മാസം 13,500 രൂപയോളം വരും. പെൺകുട്ടികൾക്കും ഹോസ്റ്റല് സെപ്പറേറ്റ് ഉണ്ട്. എല്ലാ വിഭാഗക്കാരും ഇതേ ക്രമത്തിൽ ഫീസ് അടയ്ക്കണം. DCGIയുടെ അംഗീകാരമുള്ള 30-ലേറെ ഫ്ലൈയിങ് ട്രെയിനിങ് സ്ഥാപനങ്ങളുണ്ട്. അവയിൽ ചിലത് ഗവൺമെൻറ് ഫ്ലൈയിങ് ട്രെയിനിങ് സ്കൂൾ ജാക്കൂർ ബംഗളൂരു, ഓറിയൻ്റ് ഫ്ലൈറ്റ് ആവിയേഷൻ അക്കാദമി മൈസൂർ, വിങ്സ് ആവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈദരാബാദ്, ദ ബോംബെ ഫ്ലൈയിങ് ക്ലബ് മുംബൈ. അതുപോലെ തന്നെ ഇതിൻ്റെ പൂർണ്ണ ലിസ്റ്റ് അടങ്ങിയ ഒരു വെബ്സൈറ്റിൻ്റെ പേരും കൂടി പറയാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുണ്ടാവും. www.civilaviation.gov.in. ഇത്തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തത് വിദേശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പഠിക്കുവാൻ, സിവിൽ ഏവിയേഷനുമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. വിദേശത്താണ് നിങ്ങൾ പരിശീലനം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ കോഴ്സ് ഫീസ്, ദൈർഘ്യം, കുറഞ്ഞ ചെലവ്, മെച്ചപ്പെട്ട പരിശീലനം തുടങ്ങിയ സൗകര്യങ്ങൾ പരിഗണിച്ച്
പലരും വിദേശത്ത് പൈലറ്റ് പരിശീലനം നടത്തുന്നു. ചെലവ് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്ന് ഫിലിപ്പൈൻസ് ആണ്. പക്ഷേ ചെലവ് മാത്രം പരിഗണിക്കുന്നത് ആരോഗ്യകരമല്ല. ബന്ധപ്പെട്ട ഘടകങ്ങളെല്ലാം പരിഗണിച്ച് വേണം ഇക്കാര്യത്തിൽ തീരുമാനം. പൈലറ്റ് പരിശീലനത്തിന് വിദേശത്ത് പോകുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, കാനഡ, US എന്നീ രാജ്യങ്ങളിലാണ് തിരഞ്ഞെടുക്കാറുള്ളത്. വിദേശത്ത് CPL എടുത്തവർ ഇന്ത്യയിൽ പറക്കാൻ ഇന്ത്യയിലെ DGCA എടുത്ത നടത്തുന്ന രണ്ട് തിയറി പേപ്പറുകളുള്ള പരീക്ഷ ജയിക്കണം. എയർ റെഗുലേഷൻ, എയർ നാവിഗേഷനും ഏവിയേഷൻ മെട്രോളജിയും ഓൺലൈൻ പരീക്ഷയാണിത്. വിശദാംശങ്ങൾ DGCA സൈറ്റിലുണ്ട്. മെയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പുറമെ രണ്ട് തരം ലൈസൻസും DGCA നൽകുന്നുണ്ട്. GPL എന്ന് പറഞ്ഞ ലൈസൻസ്, ഗ്ലൈഡർ പൈലറ്റ് ലൈസൻസ്, അതുപോലെ ATPL എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്, ഇത്തരത്തിലുള്ള ലൈസൻസും DGCA നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ സിവിൽ ഏവിയേഷൻ രംഗത്ത് അല്ലെങ്കിൽ എയർ ട്രാഫിക് രംഗത്തൊക്കെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫോർമേഷൻസ്, അതുപോലെ എത്ര ആണ് അതിൻ്റെ ബഡ്ജറ്റ് വരാൻ സാധിക്കുന്നത് എന്നും അതിൻ്റെ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ തീരുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.